ഹായ് ഗയ്സ് അപ്പോൾ ഇന്ന് ജേക്കബ്സ് ലാഡർ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ ഒരു ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആക്ച്വലി കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ജേക്കബ്സ് ലാഡറിൻ്റെ ഒരു വീഡിയോ ചെയ്യാവോ എന്നൊരു റിക്വസ്റ്റ് എനിക്ക് യൂസറിൻ്റെ നെയിം ഓർക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ നമുക്ക് ജേക്കബ്സ് ലാഡറിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഹൈ ഗൈസ് ദിസ് ഇസ് സ്റ്റാൻലി സ്റ്റീഫൻ ആൻഡ് വെൽക്കം ടു സ്പൂക്കി കോസ്മോസ് കൺഫ്യൂസിങ് മൂവീസിൻ്റെ ലിസ്റ്റിൽ അല്ലെങ്കിൽ എങ്ങനെ പറയാം മൈൻഫക്ക് മൂവീസിൻ്റെ ഒക്കെ ലിസ്റ്റിൽ നമ്മൾ കാണാറുള്ള ഒരു സിനിമയാണ് ജേക്കബ്സ് ലാഡർ എന്ന് പറയുന്നത് 1990 ഇറങ്ങിയ സിനിമയാണ് അഡ്രിയാനലിനാണ് ആക്ച്വലി ഈ പടം ഡയറക്റ്റ് ചെയ്തത് ഈ അഡ്രിയാനലിൻ എന്ന് പറയുന്നത് ഇറോട്ടിക് ത്രില്ലേഴ്സിന് വളരെ ഫേമസ് ആയ ഒരു സംവിധായകനാണ് ഫേറ്റൽ അട്രാക്ഷൻ ഇൻഡീസൻ പ്രപ്പോസൽ അതുപോലെ തന്നെ അൺഫെയ്ത്ത്ഫുൾ തുടങ്ങിയ ഹിറ്റായിട്ടുള്ള പല ഇറോട്ടിക് ത്രില്ലേഴ്സും ഇദ്ദേഹമാണ് ഒരുക്കിയത് ആക്ച്വലി 20 ഗ്യാപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുതിയ പടമായ ഡീപ്പ് വാട്ടേഴ്സ് 2022 ഇറങ്ങും അതും ഒരു ഇറോട്ടിക് ത്രില്ലറാണ് ഡിസ്നിയാണ് അത് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടാണ് ചെയ്യുന്നത് സോ ജേക്കബ്സ് ലാഡർ ഇസ് നോട്ട് എൻ ഇറോട്ടിക് ത്രില്ലർ അങ്ങനത്തെ ഒരു എലമെൻറ്റും ഉള്ളൊരു സിനിമയല്ല ഓഫ്കോഴ്സ് കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ വിഷയം ഇറ്റ്സ് കംപ്ലീറ്റ്ലി സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറാണ് സോ ഈ സിനിമയ്ക്കകത്ത് ടിം റോബിൻസ് എലിസബത്ത് പെര ഡാനി എയിലിയോ എന്നിവരാണ് ഇതിനകത്ത് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് ഒരു വാർ വെറ്ററൻ്റെ ലൈഫ് അതായത് വിയറ്റ്നാമിൽ യുദ്ധത്തിന് പോയ ഒരു ഒരു വാർ വെറ്ററൻ ജേക്കബ് എന്ന് പറയുന്ന ഒരു വാർ വെറ്ററൻ്റെ പോസ്റ്റ് വാർ ലൈഫാണ് ബേസിക്കലി പടത്തിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ട വരുന്ന ചില സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ചില വിഷൻസ് അദ്ദേഹം ചുറ്റും കാണുന്ന അദ്ദേഹത്തിന് വരുന്ന ഒരു എന്താ പറയുക പേടി അങ്ങനത്തെ പല കാര്യങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് പോകുന്നത് എന്നാൽ പടത്തിൻ്റെ ഇതെല്ലാം കണക്ട് ചെയ്ത് പടം കൊണ്ടുപോയി ലാൻഡ് ചെയ്യുന്നത് എൻ്റയർലി വേറൊരു പോയിൻറ്റിലാണ് സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇത് എന്താ പറയുക മൈൻഫക്ക് മൂവീസിൻ്റെ ഒക്കെ ലിസ്റ്റിൽ പൊതുവേ വരുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം പടം ഇതൊന്നും അല്ല വേറെന്തോ ആണ് എന്ന രീതിയിൽ ഓഫ്കോഴ്സ് നിങ്ങൾ വേറൊരു ആംഗിളിലാണ് പടം പോകുന്നത് ഇതിന് ഈ ഒരു സമാനമായ ആശയത്തിൽ പടങ്ങൾ വേറെ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഡാനിയൽ ക്രെയ്ഗ് കണ്ട അഭിനയിച്ചൊരു സിനിമ എനിക്ക് പേര് ഓർക്കാൻ പറ്റുന്നില്ല 2005-06 ടൈമിലുണ്ട് ഡാനിയൽ ക്രെയ്ഗ് അഭിനയിച്ചൊരു സിനിമ സമാനമായൊരു പ്ലോട്ടാണ് പക്ഷേ അത് കുറേ കൂടെ ഒരു ഡ്രാമയായിരുന്നു പക്ക ഒരു ഡ്രാമ ഓറിയൻറ്റഡ് മൂവിയായിരുന്നു ഇതൊരു ത്രില്ലർ സ്റ്റൈലിലുള്ളൊരു പടമാണ് ആശയം സെയിമാണ് അല്ലെങ്കിൽ വളരെ ഫേമസ് ആയൊരു ഹൊറർ സിനിമയുണ്ട് സെഷൻ 9 എന്ന് പറഞ്ഞിട്ട് സമാനമായ ഒരു ആശയമാണ് സോ ജേക്കബ്സ് ലാഡറിൻ്റെ ഒരു യുണീക്ക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പല ടൈം ലൈൻസ് കാണിക്കുന്നുണ്ട് അത് ജേക്കബിൻ്റെ പല ജീവിതത്തിലെ പല കാലഘട്ടങ്ങൾ ഇത് വളരെ രസകരമായിട്ടാണ് എഡിറ്റ് ചെയ്ത് അവർ നരേഷൻ്റെ ഫ്ലോയിനോട് കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് കഥ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അറ്റ് എ ടൈം 3 ടൈം ലൈനിലോട്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കും പക്ഷേ ആ ഒരു ഫ്ലോ അതായത് ആ നരേഷൻ അല്ലെ ആ കഥ പോകുന്ന കഥാഗതിയുടെ ആ ഒരു യാത്രാ രീതിയെ ഒരു തരത്തിലും ഈ ഒരു സ്വിച്ചിങ് ടൈം ലൈൻ സ്വിച്ചിങ് എഫക്റ്റ് ചെയ്യുന്നില്ല കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുകയും എൻഗേജിംഗ് ആയിട്ട് കാണുന്നൊരു ലെവലിലാണ് കൊണ്ടുപോകുന്നത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു മൈൻഡ് ഫക്ക് എലമെൻ്റ് അല്ലെങ്കിൽ കൺഫ്യൂസിങ് എലമെൻറ്റ്സിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ടു ബി ഓണസ്റ്റ് അത്ര കൺഫ്യൂസിങ് ആയ സിനിമയൊന്നും അല്ല ഒരുപക്ഷെ 90 ഇതൊരു പുതിയ ആശയമായിരിക്കാം പക്ഷേ നമ്മളിപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള സിനിമാസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇത് അത്ര ഒരു കൺഫ്യൂസിങ് അല്ല പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി ഓവറോൾ പടം എൻഡ് ചെയ്യുമ്പോൾ ഓക്കെ വാവ് എന്നൊരു ഫീൽ വന്ന തരത്തിൽ തന്നെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒന്ന് ഇതിലെ ക്യാരക്ടർ ഡിസൈൻസ് ആണ് ഓഫ്കോഴ്സ് ജേക്കബിൻ്റെ ലൈഫാണെന്ന് പറഞ്ഞാലും ജേക്കബ് കാണുന്ന കുറേ സ്കെയറി ആയിട്ടുള്ള വിഷൻസ് ഉണ്ട് കുറേ സ്കെയറി മോൺസ്റ്റേഴ്സ് ഉണ്ട് സോ ഈ ക്യാരക്ടർ ഡിസൈൻസ് ഒക്കെ വളരെ ലാൻഡ്മാർക്കായ ക്യാരക്ടർ ഡിസൈൻസ് ആണ് സൈലൻറ്റ് ഹിൽ എന്ന് പറയുന്ന ഒരു വീഡിയോ ഗെയിം ഫ്രാഞ്ചൈസി തന്നെ ബേസിക്കലി ജേക്കബ്സ് ലാഡർ എന്ന സിനിമയും ഇതിൽ വന്ന ക്യാരക്ടർ ഡിസൈനിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് വന്നതാണ് സോ അങ്ങനെ ഒരുപാട് എന്താ പറയുക ലാൻഡ്മാർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു രസകരമായ സിനിമയാണ് ജേക്കബ്സ് ലാഡർ എന്ന് പറയുന്നത് സോ ഇവിടെ വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ പടത്തിൻ്റെ ഒരു സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ തീർച്ചയായും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും ഈ പടം കാണാനായിട്ട് സോ ഇനിയത്തെ നെക്സ്റ്റ് 2 മിനിറ്റ്സിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഫൈനലി ഈ പടത്തിൻ്റെ കഥയുടെ ഇൻ്റർപ്രിട്ടേഷൻ എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പടം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണാൻ നിൽക്കില്ല കാരണം ഇനി പടത്തിൻ്റെ മെയിൻ കഥയുടെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് ഞാൻ നൽകാൻ പോകുന്നത് സി പടം എൻഡ് ചെയ്യുമ്പോൾ വിയറ്റ്നാമിലെ വാർ ക്യാമ്പ് വെച്ചാണ് പടം എൻഡ് ചെയ്യുന്നത് സോ വാർ ക്യാമ്പിൽ ഡോക്ടേഴ്സ് പറയുകയാണ് ഓക്കെ ദിസ് ഗൈ ഇസ് ഡെഡ് ഒരു വലിയൊരു ഫൈറ്റ് ഇയാൾ മുമ്പോട്ട് വെച്ചിട്ടാണ് ഇയാൾ മരിക്കുന്നതെന്ന് പറഞ്ഞാണ് പോകുന്നത്
സോ നമുക്കറിയാം ലാഡർ എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്ത് ആളുടെ അഗ്രസീവ്നെസ് കൂട്ടി തമ്മി തമ്മി ആർമിയിലുള്ള സോൾജേഴ്സ് തമ്മി തമ്മി അറ്റാക്ക് ചെയ്താണ് ആ ഒരു ട്രാജഡി സംഭവിക്കുന്നത്. അങ്ങനെയാണ് ജേക്കബിന് ജേക്കബ് അറ്റാക്ക് ചെയ്യപ്പെടുന്നതും ജേക്കബ് മരിക്കുന്നതും അങ്ങനെയാണ്. സോ ഈ എൻ്റയർ മൂവി എന്ന് പറയുന്നത് ആ ഒരു എന്താ ഡെഡ് ബത്തിൽ കിടന്നുകൊണ്ട് അതായത് മരണവും ജീവനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ ജേക്കബ് കാണുന്ന വിഷനാണ് ഈ എൻ്റയർ മൂവി എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ജേക്കബിൻ്റെ മനസ്സിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ ഇത് തന്നെയാണോ, അപ്പോൾ എന്താണ് ജേക്കബിൻ്റെ പാസ്റ്റ് എന്നൊക്കെ നമുക്ക് പല ചോദ്യങ്ങൾ വരാം. എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേക്കബിൻ്റെ ഇളയ മകൻ മരിച്ചുപോയി. സോ അത് അദ്ദേഹത്തിന് വലിയൊരു ഗിൽറ്റാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ആ ഒരു ഫാക്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല മരിച്ചു എന്നുള്ളതും. തനത് ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞ് മൂവ് ഓൺ ചെയ്യാൻ അദ്ദേഹം ഒരു തരത്തിലും അദ്ദേഹം അതിനെ സമ്മതിക്കുന്നില്ലായിരുന്നു. സോ ആ ഒരു ഗിൽറ്റ് തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫിനെ ബാധിച്ചതും, അതുപോലെ തന്നെ അദ്ദേഹം ഒരുപക്ഷെ അതിൻ്റെ ജീവിതം വഴിമാറിപ്പോയതിനൊക്കെ താളം, കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിയതൊക്കെ ഈ ഒരു ഇളയ കൊച്ചിൻ്റെ മരണമായിരിക്കും. പടത്തിലുടനീളം ജേക്കബ് തൻ്റെ പഴയ ഫാമിലി നഷ്ടപ്പെട്ടതിലൊരു ഗിൽറ്റുണ്ട്. തൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് അടുത്ത് ജേക്കബ് അത്ര അങ്ങോട്ട് ഹാപ്പി ആണോയെന്ന് ചോദിച്ചാൽ അല്ല താനും. സോ ഇതിലുടനീളം അയാളിങ്ങനെ സ്വിച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ എനിക്ക് മനസ്സിലാക്കണം ഈ ലാസ്റ്റ് ഈ ഒരു എന്താ പറയുക ഈ ഒരു എൻ്റയർ മൂവി കാണിക്കുന്നത് ജേക്കബിൻ്റെ മനസ്സ് ഈ ഡ്രഗിൻ്റെ എഫക്റ്റിൽ വളരെ ഒരു ഒരു ഹൈ അഗ്രസീവ് ലെവലിൽ ജേക്കബിൻ്റെ മനസ്സ് പോയിട്ടുണ്ട്. സോ ജേക്കബിൻ്റെ മനസ്സിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ജേക്കബിൻ്റെ മനസ്സ് കാണിക്കുന്ന എഫേർട്ടുകളാണ് ബേസിക്കലി ഈ വൺ അവർ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് കവർ ചെയ്യുന്ന മൂവി എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ആക്ച്വലി രണ്ട് ടൈപ്പ് ക്യാരക്ടേഴ്സിനെ കാണുന്നുണ്ട്, നെഗറ്റീവ് ആസ് വെൽ എസ് പോസിറ്റീവ് ക്യാരക്ടേഴ്സ്. ഒരു ഒരു സെറ്റ് ഓഫ് ഗ്രേ ഷെയ്ഡ് ക്യാരക്ടേഴ്സിനെ നിൽക്കുന്നുണ്ട്, അത് പോസിറ്റീവോ അല്ല നെഗറ്റീവോ അല്ലാത്ത രീതിയിൽ രണ്ട് സ്ഥലത്തും മാറി മാറി നിൽക്കുന്ന ക്യാരക്ടേഴ്സിനെയും കാണിക്കുന്നുണ്ട്. സോ എനിക്ക് പടം കഴിഞ്ഞപ്പോൾ എനിക്ക് പിടിയിട്ടത് ഇതിലെ പോസിറ്റീവ് ക്യാരക്ടേഴ്സൊക്കെ ഒരു പക്ഷേ ജേക്കബിനെന്നും സപ്പോർട്ടായിട്ടുള്ള ജേക്കബിന് പേഴ്സണലി ജേക്കബിന് കുറ്റബോധം ഉള്ള കഥ ആയിരിക്കാം. അത് താൻ തെറ്റ് ചെയ്തു പോയി ഈ വ്യക്തികളോട് എന്നൊരു ആ ക്യാരക്ടേഴ്സ് ആയിരിക്കാം ഇതിലെ പോസിറ്റീവ് ക്യാരക്ടേഴ്സ്. നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജേക്കബ് തൻ്റെ ഈ ഒരു തെറ്റിനെ സാധൂകരിക്കാൻ ജേക്കബ് ചെയ്തു കൂട്ടിയ പരാക്രമങ്ങളുടെ ബൈ പ്രോഡക്ട്സ് ആയിരിക്കാം ഈ പല ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ്സ് ബേസിക്കലി ലാസ്റ്റ് ജേക്കബ് നമുക്ക് ആ ലാസ്റ്റ് സീനിൽ നമുക്ക് കാണാൻ പറ്റും ജേക്കബ് മരിച്ചുപോയ തൻ്റെ മകൻ്റെ അടുത്തെത്തി മകൻ്റോടൊപ്പം ഒരു സ്റ്റെയർ കയറി പോവുകയാണ്. അപ്പോൾ ആക്ച്വൽ ജേക്കബ്സ് ലാഡർ എന്ന് പറയുന്നത് ബൈബിളിനകത്തുള്ളൊരു കോൺസെപ്റ്റാണ്, അതായത് സ്വർഗത്തിൽ നിന്ന് യാക്കോബിൻ്റെ മുമ്പിൽ ഒരു എന്താ പറയുക കോണി ഒരു ഏണി ഇറങ്ങി വന്നെന്നും യാക്കോബ് ഈ ഏണിയിൽ കയറി സ്വർഗത്തിലേക്ക് പോയി സ്വർഗം കണ്ടിട്ട് തിരിച്ചു വന്നൊരു കഥയുണ്ട്. സോ അതാണ് ഈ ജേക്കബ്സ് ലാഡർ എന്ന് പറയുന്ന ഫ്രേസ് എന്ന് പറയുന്നത്. സോ ഇതിലും എൻഡിങ് നടന്നത് ഈ മകനോട് ആ സ്വർഗത്തിലേക്ക് കയറി പോവാണ്. സോ അവിടെ വെച്ചാണ് മരിച്ചു എന്ന് പറഞ്ഞ് വിധി എഴുതുന്നതും ഡോക്ടേഴ്സ് പറഞ്ഞു ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞു. സോ അയാൾ അവനാ മരണം അക്സെപ്റ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു വേണ്ടി കാണിച്ചു കിട്ടിയ പരാക്രമങ്ങൾ അതാണിത് മൊത്തം കളി. അതുകൊണ്ടാണ് പല സീൻസും നമ്മുടെ ലോജിക്കിനും അപ്പുറമായിട്ട് വന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലൂയിസ് ജേക്കബിനെ മറ്റേ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്ന രംഗം നമുക്ക് നമ്മുടെ ലോജിക്കിനും അപ്പുറമുള്ള സീൻ, എങ്ങനെയാണ് അയാൾക്ക് ഇത്ര സിമ്പിളായിട്ട് ഇറക്കിക്കൊണ്ടുപോകാൻ പറ്റുന്നത്? കാരണം അത് ശരിക്കും നടക്കുന്നില്ല, ജേക്കബിൻ്റെ മനസ്സ് കണ്ടുപിടിക്കുന്ന രീതിയാണ്. സോ ജേക്കബിന് ഇഷ്ടമുള്ള രീതിയിൽ ആ സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജേക്കബിൻ്റെ ഗിൽറ്റും അതിനെ എന്താ പറയുക ഓവർകം ചെയ്യാണ്ട് ജേക്കബിൻ്റെ മനസ്സ് ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഈ എൻ്റയർ മൂവി. വേണമെങ്കിൽ ഇതിനെ പിബ്ലിക്കൽ ടേംസിലൊക്കെ വേണമെങ്കിൽ പറയാം ഏഞ്ചൽസ് വേഴ്സസ് ഡെവിൾസ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പർഗേട്രി ഹെൽ ആൻഡ് ഹെവൻ ഇടയ്ക്കുള്ള ഒരു ത്രിശങ്കു സ്വർഗം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. പക്ഷേ അതൊക്കെ കുറേ കൂടെ ഫാർ ഫെച്ച്ഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് എനിക്ക് പടത്തെക്കുറിച്ച് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ജേക്കബ്സ് ലാഡർ എന്ന സിനിമയെക്കുറിച്ച് എനിക്കുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനും എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള പടമാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു പടമാണ് ജേക്കബ്സ് ലാഡർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗുഡ് മൂവി, കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ സ്പൂക്കി കോസ്മോസ് എന്നീ ചാനൽ ഹൊറർ മിസ്റ്ററി ജോണറിലെ വർക്ക്സ് ഡിസ്കസ് ചെയ്യുന്ന ചാനലാണ്. ഇവിടെ സിനിമകളെക്കുറിച്ചും ടി വി ഷോസിനെക്കുറിച്ചും ബുക്സിനെക്കുറിച്ചും ഒക്കെ ഡിസ്കഷൻസ് ഉണ്ടാവും. പക്ഷേ എല്ലാം തന്നെ ഹൊറർ ആൻഡ് മിസ്റ്ററി ജോണറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അതുപോലെ ലേറ്റസ്റ്റ് ഹൊറർ സെഗ്മെൻറ്റിലെ ഹൊറർ ജോണറിലെ അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ഞാൻ റിലീസ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്, സ്റ്റേ സ്പൂക്കി.